തുറമുഖ പദ്ധതിക്കെതിരെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തുകയാണ്. തുറമുഖത്തിന്റെ പ്രധാന കവാടം ഉപരോധിച്ചാണ് പ്രതിഷേധം. ജിതിൻ ചന്ദ്രൻ വിവരങ്ങളുമായി വിഴിഞ്ഞത്ത് നിന്നുണ്ട്. ജിതിൻ, വീണ്ടും സമരമുഖരിതമാവുകയാണ് വിഴിഞ്ഞം തുറമുഖവും പരിസരവും ഒക്കെ തന്നെ. ഏത് രീതിയിലാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ മത്സ്യത്തൊഴിലാളികൾ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ ആവശ്യം? അഞ്ജിത, സമരം അല്പസമയത്തിനകം ആരംഭിക്കും. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന നാലാംഘട്ട സമരമാണിത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. സമരത്തിന് മുന്നോടിയായി വലിയ പോലീസ് സന്നാഹമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം, ഇവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് ഒട്ടേറെ പോലീസ് സേനാംഗങ്ങളെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. സമരം വരുമ്പോൾ അത് തടയാൻ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന കവാടം ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് ലത്തീൻ അതിരൂപതയും മത്സ്യത്തൊഴിലാളികളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പേര് ഈ സമരത്തിൽ പങ്കെടുക്കാനായി എത്തും. പൊഴിയൂർ തീരം മുതൽ ശംഖുമുഖം വരെയുള്ള തീരദേശത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ എത്തുമെന്നാണ് ലത്തീൻ അതിരൂപത അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടേറെ പേർ സമരത്തിൽ പങ്കെടുക്കുമെന്നത് കണ്ട് കൂടുതൽ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം സമരം ആരംഭിക്കും. ഈ ലത്തീൻ അതിരൂപത മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തുടങ്ങിയ ശേഷം മത്സ്യത്തൊഴിലാളികൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. മത്സ്യ ബന്ധനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, തീരശോഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഈ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രീയ പഠനം നടത്തണമെന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലം നഷ്ടപ്പെടുന്നവരെ ഈ വാടകയ്ക്ക് ഉടൻ തന്നെ പുനരധിവസിപ്പിക്കണമെന്നതാണ്. മുതലപ്പുഴയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ശാസ്ത്രീയ പഠനം നടത്തണം തുടങ്ങി 7 ആവശ്യങ്ങളാണ് ലത്തീൻ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് പലതവണ നേരത്തെ അവർ സമരം നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് വള്ളവും മത്സ്യബന്ധന ഉപകരണങ്ങളുമായി മാർച്ചടക്കം 3-ഘട്ട സമരമായി നടത്തിയിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന് ശേഷം 4-ഘട്ട സമരം തുടങ്ങാനായിരുന്നു അവരുടെ തീരുമാനം. അതാണ്, അങ്ങനെയാണ് ഇന്ന് മുതൽ 4-ഘട്ട സമരം തുടങ്ങുന്നത്. 4-ഘട്ട സമരം ശക്തമായ സമരമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ലത്തീൻ അതിരൂപത ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര നമ്മോട് സംസാരിച്ചിരുന്നു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. UDF സർക്കാർ സഹായിച്ചതിനേക്കാൾ കൂടുതൽ തീവ്രമായി അദാനി പോർട്ടിനെ സഹായിക്കുന്നത് ഇടത് സർക്കാരാണെന്നും ഈ ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതി ചായ കുടിച്ച് പിരിയുക മാത്രമാണ് ചെയ്തത് എന്നതടക്കം രൂക്ഷമായ വിമർശനം അദ്ദേഹം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. അതെല്ലാം തന്നെ ഈ വരും മണിക്കൂറുകളിൽ സമരത്തിലും പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. മറ്റൊരു കാര്യം, ഇന്ന് ഈ 4-ഘട്ട സമരത്തിൻ്റെ തുടക്കമാണ്. ഇന്ന് മുതൽ ഈ കവാടം ഉപരോധിക്കാൻ തുടങ്ങിയാൽ ഈ മാസം 31-ാം തീയതി വരെ ഈ സമരം തുടരും. അതിനിടയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുമോ, ചർച്ചയ്ക്കുള്ള മുൻകൈ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്.